നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈന്യം കാലമുരുക്കി അയച്ചത് നൂറ്റി എഴുപത് പാക് ഭീകരരെ എന്ന കൃത്യമായ വെളിപ്പെടുത്തലുമായി ഇറ്റാലിയൻ മാധ്യമപ്രവർത്തക ബലാക്കോട്ടിലെ ജയ്ഷെ ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി എഴുപതോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകയുടെ റിപ്പോർട്ട് പുറത്തുവന്നു അവിടെ നടന്നതിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ താൻ കണ്ടുവെന്നും ഇപ്രകാരമാണ് സത്യങ്ങളൊന്നും വ്യക്തമാക്കുന്നത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ റിപ്പോർട്ടറായ ഫ്രാൻസിസ്കോ മരേനയാണ് ഇതോടെ ഇന്ത്യൻ സൈന്യം പോയി കാട്ടിൽ ബോംബിട്ട് വന്നു എന്ന കോൺഗ്രസിന്റെ പരിഹാസമാണ് ഇല്ലാതായത് മാത്രമല്ല പാക് അനുകൂല മാധ്യമങ്ങളും മറ്റും പ്രചരിപ്പിച്ചത് പാകിസ്ഥാനിൽ പോയി ഇന്ത്യൻ പൈൻമരവും കാടും തകർത്തു എന്നും അവിടെ ഒരു കാക്ക ചത്തുകിടക്കുന്നതാണ് കണ്ടതെന്നുമാണ് ഇപ്പോൾ ഇതാ ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും പാക് പ്രചരണത്തിന് ചൂട്ടുപിടിക്കുകയും കോൺഗ്രസ് തെളിവ് ചോദിക്കുകയും ചെയ്ത സൈന്യത്തിന്റെ കരുത്തിനെ അംഗീകരിച്ച് ഒരു വിദേശ മാധ്യമ പ്രവർത്തക തന്നെ വന്നിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് വിഭാഗം പുൽവാമയിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ബലാക്കോട്ടിൽ നടത്തിയ ആക്രമണം പാകിസ്ഥാൻ നിഷേധിച്ചിരുന്നു ഇതിനു മറുപടിയായാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ വെളിപ്പെടുത്തൽ ഇന്ത്യൻ വ്യോമാക്രമണം വിജയകരമായിരുന്നതായി എന്നാണ് ഇറ്റാലിയ മാധ്യമപ്രവർത്തകയുടെ റിപ്പോർട്ട് മാത്രമല്ല മരിച്ചവരുടെ വിവരവും എണ്ണവും ഇതിൽ നൽകുന്നു ഇനിയെങ്കിലും പാക്കിന് കുഴലൂതുന്ന ആളുകളും ഇന്ത്യൻ മാധ്യമങ്ങളും ഇതൊക്കെ കാണുന്നത് നല്ലതായിരിക്കും തുടർന്ന് ഉടൻ തന്നെ ഹർക്കത്തുൽ മുജാഹിദീൻ ക്യാമ്പിലേക്ക് പരിക്കേറ്റവരെ മാറ്റുകയുമായിരുന്നു ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഉടൻ തന്നെ ഹർക്കത്തുൽ മുജാഹിദ് ക്യാമ്പിലേക്ക് പരിക്കേറ്റവരെ മാറ്റുകയായിരുന്നു ഇരുപത് പേർ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടു പരിക്കേറ്റ നാല്പത്തിയഞ്ച് പേർ ഇപ്പോഴും പാകിസ്ഥാൻ സൈനിക ഡോക്ടർമാരുടെ പരിചരണത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ആക്രമണത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രമണം നടന്ന ക്യാമ്പിന് കിലോമീറ്റർ അകലെയുള്ള ഒരു വെള്ള വെള്ളപ്പൂശിയ മദ്രസയാണ് സൈന്യം മാധ്യമപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തത് ആക്രമണത്തിനു ശേഷം അവിടുത്തെ ജനങ്ങൾക്ക് ക്യാമ്പിന് പരിസരത്തേക്ക് പോകാൻ അനുവാദം നൽകിയിരുന്നില്ലെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആക്രമണം മൂടിവെക്കാൻ ഭീകരരുടെ ബന്ധുക്കൾക്ക് സൈന്യം പണം നൽകുകയും ഭീഷണിപ്പെടുത്തുകയും സൈന്യം തിരിച്ചടി നൽകുമെന്നും അവരോട് പറഞ്ഞതായും മരോനോ പറയുന്നു ബലാക്കോട്ടിലെ ആക്രമണത്തിന് മുൻപ് തന്നെ ക്യാമ്പിലെ രണ്ട് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളുടെ ഫോട്ടോകൾ അവർ പ്രസിദ്ധീകരിച്ചിരുന്നതായും ഇവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നും പ്രദേശവാസിയായ ആളിൽ നിന്നുമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തനിക്ക് ലഭ്യമായതെന്നും ഇവർ പറഞ്ഞു മരിച്ചവരെ ആംബുലൻസിലും വാനിലുമായി അടുക്കിയിട്ട് കൊണ്ടു പോവുകയായിരുന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ ഹർക്കത്തുൽ മുജാഹിദ്ദീൻ ക്യാമ്പിലേക്ക് മാറ്റുകയുമായിരുന്നു ഇരുപത് പേർ ചികിത്സക്കിടെ തന്നെ മരണപ്പെട്ടു പരിക്കേറ്റ നാൽപ്പത്തിയഞ്ചു പേർ ഇപ്പോഴും പാകിസ്ഥാന്റെ സൈനിക ഡോക്ടർമാരുടെ പരിചരണത്തിലും ചികിത്സയിലുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ പാകിസ്ഥാൻ നടത്തിയ നുണപ്രചരണമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത് ഈ റിപ്പോർട്ട് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി നിഷ്പക്ഷമായി ഒരു വിദേശ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് പോലും ഇത്ര കൃത്യമായ വിവരം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ആക്രമണം മൂടിവെക്കാൻ ഭീകരരുടെ ബന്ധുക്കൾക്ക് സൈന്യം പണം നൽകുകയും ഭീഷണിപ്പെടുത്തുകയും സൈന്യം തിരിച്ചടി നൽകുമെന്നും അവരോട് പറഞ്ഞു പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതിന് തെളിവ് ചോദിച്ച എല്ലാവർക്കും ഇതിൽ പരം എന്താണ് ഇനി വേണ്ടത് സ്വന്തം രാജ്യക്കാർ പോലും നമ്മുടെ സൈന്യത്തെ സംശയിക്കുമ്പോഴാണ് സ്ഥലത്ത് ചെന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ വിദേശ മാധ്യമ പ്രവർത്തക നമുക്ക് തരുന്നത് സ്വന്തം രാജ്യക്കാർ പോലും നമ്മുടെ സൈന്യത്തെ സംശയിക്കുമ്പോഴാണ് സ്ഥലത്ത് ചെന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ വിദേശ മാധ്യമ പ്രവർത്തക നമുക്ക് തരുന്നത് ആ വിദേശ മാധ്യമ പ്രവർത്തകയ്ക്ക് കർമാനൂസിന്റെ ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് കർമാനൂസ്